ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അൽഹംദുലില്ല, ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ദുബായിൽ നിന്ന് കാലിക്കറ്റിലേക്കായിരുന്നു യാത്ര. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ദുബായിൽ നിന്ന് കാലിക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം കാലിക്കറ്റ് എയർപോർട്ടിൽ കുറച്ചധിക സമയം തന്നെ ചിലവായിട്ടുണ്ട്. ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമയം കാലിക്കറ്റ് എയർപോർട്ടിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തുമ്പം 1:30 ആയിട്ടുണ്ട്. അപ്പം കണ്ണൂരേക്കാണ് എൻ്റെ റൂം, വീട് കണ്ണൂരാണ്. അപ്പം കുറച്ചധികം ദൂരമുണ്ട്, അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം വീട്ടിൽ എൻ്റെ ഉപ്പ, ഉമ്മ, സിസ്റ്ററൊക്കെ അവർ വേറെ റൂമിലേക്ക് മാറി. ഇപ്പം ഞാനും കുട്ടികളും മാത്രമാണ് ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ വരുമ്പോഴൊക്കെ ഉമ്മ ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഉമ്മക്കും വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി, ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഉമ്മ പോയിട്ടുള്ളത്. അപ്പം നല്ല കുഞ്ഞു റോട്ടിയും ചിക്കൻ ഫ്രൈയും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാം കുളിപ്പിച്ച് നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് ഭക്ഷണമെല്ലാം കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. അങ്ങനെ 3 മണിക്കാണ് ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. രാത്രി നേരം വൈകി ഉറങ്ങിയോണ്ട് തന്നെ കുട്ടികളെല്ലാം 10 മണിയൊക്കെ കഴിഞ്ഞിന് രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേഗം തന്നെ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അടുക്കളയിൽ. അപ്പോൾ സാധനം എല്ലാം ഉമ്മ മേടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം തലേന്നത്തെ കുഞ്ഞുറോട്ടി ഇല്ലാണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചായ വെച്ചാൽ മതി, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം, അത്ര പണിയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾ എണീക്കുമ്പോഴേക്ക് വേഗം ആ പണികളൊക്കെ ഒന്ന് ചെയ്തു വെച്ചു. കാര്യമായിട്ട് വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല രാവിലെ. ക്വാറന്റൈൻ ആയതുകൊണ്ട് തന്നെ 14 ദിവസം റൂം ക്വാറന്റൈനും 28 ദിവസം ഹോം ക്വാറന്റൈനുമാണ്. അപ്പം കുറച്ച് ദിവസത്തേക്കുള്ള സാധനം ഇറച്ചി, മീൻ, അതൊക്കെ ഉമ്മ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സാധനം ഇല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അവർ കൊണ്ടുത്തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്, കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കൽ. അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് എല്ലാം എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് കാത്തുക്കാണ്. അപ്പോൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും കുട്ടികളും കൂടിയിട്ട് എല്ലാം എടുത്ത് ഒരുവിധം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അവരെ ഡ്രസ്സും എല്ലാം അവരെ ബോക്സിലാക്കി വെച്ച്, ഞാനും എൻ്റെതെല്ലാം ആക്കി വെച്ച് അങ്ങനെ അത്യാവശ്യം ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഒരു ചക്ക ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാനത് മുറിച്ച് വെക്കാൻ മറന്നുപോയി, നീ എടുത്ത് മുറിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചക്ക എടുത്ത് മുറിക്കുന്നതാണ്. എനിക്ക് ചക്ക വല്ലാണ്ട് മുറിക്കാനൊന്നും അറിയില്ല. നോക്കുമ്പോൾ നമുക്കൊരു പൂതിക്കൊരു 4-5 ചുള കിട്ടി, ബാക്കി മൊത്തം കെട്ടിച്ചേനും. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ് ഈ ചക്ക. അങ്ങനെ ഒരു പൂതിക്കേതായാലും ചക്കയും തിന്നാൻ പറ്റി. നാട്ടിൽ
വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. നാട്ടിൽ നിന്നും ഇനിയും കുറേ വ്ളോഗ്സും നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ.